ഹലോസ് എല്ലാവർക്കും മഞ്ചാടിക്കുരു എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ബിൻഷ മോഹൻദാസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഒരാളുടെ പണമോ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളോ മോഷ്ടിക്കുമ്പോൾ അവർ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല എത്രത്തോളമാണ് അത് അയാളെ വേദനിപ്പിക്കുന്നതെന്ന്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണം ചോരന്മാർ കൊണ്ടുപോകുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാനേ ചിലർക്ക് കഴിയാറുള്ളൂ. മോഷണക്കുറ്റം എത്രയധികം നടക്കുന്നുണ്ട് നമുക്ക് ചുറ്റും, പക്ഷെ അതിൽ എത്ര പേരെ പിടികൂടുന്നുണ്ട് എന്നതാണ് പരിശോധിക്കേണ്ടത്. എന്തായാലും നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് അതിൻ്റെ വില അറിയുകയുള്ളൂ. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഒരു വിദ്യാർത്ഥിക്ക് ജീവനായി കരുതിയ സൈക്കിൾ നഷ്ടപ്പെട്ട കഥയാണ്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന് സമീപത്തെ മെട്രോ സ്റ്റേഷന് സമീപം സൈക്കിൾ പൂട്ടി വെച്ചിട്ട് സ്കൂളിൽ പോയതാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയായ പവേൽ സ്മിത്ത്. എന്നാൽ തിരിച്ചു വന്നപ്പോൾ വെച്ച സ്ഥലത്ത് സൈക്കിൾ കാണാനില്ല. ആരോടാണ് ചോദിക്കേണ്ടത്? നൂറുകണക്കിന് പേർ വന്നു പോകുന്ന സ്ഥലത്ത് ആരാണ് ഇത് ശ്രദ്ധിക്കാനുള്ളത്? ആരാണ് എടുത്തതെന്ന് എങ്ങനെ അറിയും? ഒടുവിൽ എടുത്തുകൊണ്ടു പോയവർ അറിയാൻ പവേൽ ഒരു കുറിപ്പെഴുതി അവിടെ ചുമരിൽ പതിപ്പിക്കുകയും ചെയ്തു. അതിങ്ങനെയാണ്, ഞാൻ പവേൽ സ്മിത്ത്, തേവര SH സ്കൂളിൽ പഠിക്കുകയാണ്. രാവിലെ ഇവിടെ സൈക്കിൾ വെച്ചിട്ടാണ് സ്കൂളിലേക്ക് പോയത്. തിരിച്ചു വന്നപ്പോഴേക്കും സൈക്കിൾ നഷ്ടപ്പെട്ടു. ഒരുപാട് മോഹിച്ച് വാങ്ങിയതാണ്. എടുത്ത ചേട്ടന്മാർ തിരിച്ചു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഫോൺ നമ്പർ ഉൾപ്പെടെയാണ് പവേലിൻ്റെ പോസ്റ്റർ. രാവിലെ സ്റ്റേഡിയത്തിൽ എത്തിയ വ്യക്തിയാണ് പവേലിൻ്റെ ഈ കുറിപ്പിൻ്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നത്. ഒപ്പം കേരള പോലീസിനെ ഉൾപ്പെടെ നിരവധി പേരെ ടാഗ് ചെയ്യുകയും ചെയ്തു. കുറിപ്പിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏതായാലും വൈറലായി കഴിഞ്ഞു, ഒപ്പം പവേലും. നവംബർ 22 സൈക്കിൾ മോഷണം പോകുന്നത്. ഈ കുറിപ്പിലും നവംബർ 22 എന്ന തീയതി കൊടുത്തിട്ടുണ്ട്. അന്ന് തന്നെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു. അവർ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ പറഞ്ഞു, പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് അവർ ചെയ്യും. ഒരു പോസ്റ്റർ എഴുതി നമുക്ക് ഒട്ടിക്കാം, നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ എന്ന്. അങ്ങനെയാണ് പോസ്റ്റർ എഴുതി ഒട്ടിച്ചതെന്നാണ് പവേൽ പറയുന്നത്. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ കുറിപ്പ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത്. പവേലിൻ്റെ ഈ അഭ്യർത്ഥന പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പവേലിൻ്റെ പോസ്റ്റർ നിരവധി പേരാണ് ഷെയർ ചെയ്തത്. ഇപ്പോഴും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലെ കുറിപ്പിന് താഴെ പവേലിന് പുതിയ സൈക്കിൾ വാങ്ങിത്തരാമെന്ന വാഗ്ദാനങ്ങളും ആളുകൾ ഉയർത്തുന്നുണ്ട്. എന്നാൽ അതൊക്കെ സ്നേഹപൂർവ്വം നിരസിക്കുന്നുവെന്നാണ് പവേലിൻ്റെ നിലപാട്. ആ സൈക്കിളിനോട് മറ്റൊരു വൈകാരിക അടുപ്പം കൂടി ഉണ്ടെന്ന് പവേൽ പറയുന്നു. എനിക്ക് ആദ്യമായി കിട്ടിയ ഗിയർ സൈക്കിളാണിത്. എൻ്റെ കഴിഞ്ഞ പിറന്നാളിന് അച്ഛൻ ഗിഫ്റ്റായി വാങ്ങിത്തന്നതാണ്. അത് നഷ്ടപ്പെട്ടതിൽ അങ്ങനെ ഒരു സങ്കടം കൂടിയുണ്ട്. കൊച്ചി കോൺവെന്റ് റോഡിൽ ബിസിനസ് ചെയ്യുകയാണ് പവേലിന്റെ അച്ഛൻ സുധീന്ദ്രൻ. മോൻ ട്യൂഷന് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സൈക്കിളിലായിരുന്നു. സൈക്കിൾ നഷ്ടപ്പെട്ടതിന് ശേഷം നടന്നാണ് പോകുന്നതും വരുന്നതും. എടുത്തുകൊണ്ടു പോയത് ആരാണെങ്കിലും അത് തിരിച്ചു തരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനി ആർക്കും ഈ അവസ്ഥ വരരുതെന്ന് കൂടി ആഗ്രഹമുണ്ടെന്ന് പവേലിന്റെ അമ്മ സിനിയും പറയുന്നു. തേവര SH കോളേജിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് പവേൽ സ്മിത്ത്. ഇത്രയും വൈറലായ സ്ഥിതിക്ക് സൈക്കിൾ കൊണ്ടുപോയവർ തിരിച്ചു തരുമെന്ന പ്രതീക്ഷയിലാണ് പവേൽ ഇപ്പോഴുള്ളത്. സൈക്കിൾ വെച്ചിരുന്ന ഭാഗത്ത് CCTV ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരാണ് എടുത്തതെന്ന് ആ രീതിയിലും അറിയാൻ സാധിക്കുകയില്ല. 2 മുൻപ് അവിടെ നിന്ന് മറ്റൊരാളുടെ സൈക്കിളും മോഷണം പോയിരുന്നു. അതും തിരികെ ലഭിച്ചിട്ടില്ല. ഇനി നല്ലവനായ കള്ളനാണെങ്കിൽ പവേലിൻ്റെ അഭ്യർത്ഥന കേട്ട് ആ സൈക്കിൾ ദയവായി തിരിച്ചു കൊടുക്കണം. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ബിൻഷ മോഹൻദാസ് സൈനിങ് ഓഫ്.